പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു റംബൂട്ടാൻ മരത്തിലെ പഴുത്ത റംബൂട്ടാൻ കായകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇതേപോലെ ഈ മരം നിറയെ റംബൂട്ടാൻ ഉണ്ടാവുകയും അത് പഴുക്കുമ്പോൾ ഒന്നുകിൽ ആരെങ്കിലും വന്ന് മൊത്തത്തോടെ വാങ്ങിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് പറിച്ച് എടുത്തിട്ട് അത് വിൽക്കുകയോ ചെയ്യും. മൊത്തം കായകളോടുകൂടി നിൽക്കുകയാണ്. ഇത് തുടക്കത്തിൽ ഏകദേശം പഴുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയിലാണത്. പക്ഷേ ഇത്തവണ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റംബൂട്ടാൻ പറിക്കാനുള്ള ആൾക്കാരെ കിട്ടിയില്ല. അതുമാത്രമല്ല, ഈ കടകളും മാർക്കറ്റിലും ഒന്നും ആൾക്കാരില്ലാത്തത് കാരണം റംബൂട്ടാൻ പഴങ്ങൾ അധികം ആരും വാങ്ങിയില്ല. അപ്പോൾ ഇത്തവണ പഴം ആരും കൊണ്ടുപോയില്ല. അപ്പോൾ ഇതാണ് ആ പഴം നമ്മളതൊന്ന് പൊളിക്കുന്നത് നോക്കാം. അത് മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ഒരു കസിൻ ഉണ്ട് നോർത്ത് ഇന്ത്യ, ലിച്ചി എന്ന് പറയുന്നൊരു സാധനം, ഒരു അതൊരു ഇതേപോലെ ഒരു പഴമാണ്. അപ്പോൾ വളരെ വളരെ മധുരമുള്ള, കഴിക്കാൻ നല്ല രസമുള്ള ഒരു തരം പഴമാണിത്. ചിലേനം റംബൂട്ടാൻ്റെ നമുക്ക് കുരു എടുത്ത് സെപ്പറേറ്റ് ആക്കി കളയാവുന്നതാണ് ആ പഴത്തിൻ്റെ ഉള്ളിൽ നിന്നും. പക്ഷേ ഇത് നമുക്കങ്ങനെ മാറ്റാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇത്തവണ അണ്ണാന്മാർക്കും കിളികൾക്കും മാത്രമായി നമ്മുടെ മുറ്റത്തെ റംബൂട്ടാൻ മരത്തിലെ പഴങ്ങൾ അവശേഷിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, പിന്നെ ഈ ചാനൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.